എവിടെയാണ് വാപ്പത്? പൊന്നാണിയാ? അല്ല, പൊന്നാണി സിഗ്നലില്ല. പൊന്നാണി സിഗ്നലിലാണ് നിക്കണ്. മൊത്തം തമർത്തിണ്ടാക്കളാട. അവസ്ഥ കണ്ടോളി, ഇതാണ് ഇപ്പൊ പൊന്നാണിന്റെ അവസ്ഥ. സിഗ്നലൊക്കെ നമുക്ക് ഓർമ്മയാൻ പോവാണേ. തീർച്ചയായിട്ടും. എന്തായിട്ട് നമ്മളെ ഇവിടുന്ന് തന്നെ പൊന്നാണി ഹാർബറിന്റെ അവിടെ തന്നെ റോഡ്, ആ റോഡിന്റെ ആ ഭാഗവും ആ ടേണിങ്ങുള്ള ബിൽഡിങ്ങും പൊളിച്ചു പോയിട്ടുണ്ട്. ഇനി അടുത്ത പുതിയതായിട്ട് പൊളിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ എല്ലാരും ചോദിക്കും, എന്താ പൊന്നാണി വിട്ടു പോവാത്ത? പൊന്നാണി വിട്ടു പോവാത്ത പ്രശ്നം. എല്ലാ ബ്ലോഗർമാരും പോവാ. ഇത് പൊന്നാണി വരെ, പൊന്നാണി പൊന്നാണി നാട് പണി നടന്നിട്ടില്ലെങ്കിൽ ഈ റോഡ് ഇവിടെ പോകണം. നമുക്ക് നമ്മള് പ്രേക്ഷകരോട് അറിയണ്ടേ? നിർബന്ധം. നമ്മള് കൊറേ കാലമായിട്ട് വന്നു. ഇവിടെ സാങ്കേതിക തകരാറ് മൂലം നമ്മൾ ഇവിടെ എത്തുമ്പോ എന്തെങ്കിലുമൊക്കെ പറ്റൂ. തീർച്ചയായിട്ടും. ഒന്നെങ്കിൽ എണ്ണക്കായി കഴിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. എന്തായാലും കുടുംബ തറവാടാവും. അപ്പൊ നമ്മള് ഇന്ന് ഏതായാലും വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്. പൊന്നാണി മുതൽ സ്റ്റാർട്ടിംഗ് ആണ് നമ്മള് ഈ റോഡ് എങ്ങനെ പോകുന്നു, എവിടെ വരെ പോകണമെന്ന്. അപ്പൊ ഇവിടുന്ന് പുതിയ സ്ഥലത്തേക്കാണ് നമ്മള് പാസ് ചെയ്യാൻ പോണത്. അപ്പൊ എന്തായാലും സ്ഥലങ്ങൾ കാണുന്ന മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് കമന്റിൽ ഒന്ന് അറിയിച്ചു തരാം. അറിയിക്കാം. അതിനനുസരിച്ച് നമുക്ക് വീണ്ടും റെഡി ആക്കി വരും. തീർച്ചയായിട്ടും. അപ്പൊ യാത്ര തുടരാണ്. മരണക്കളി അല്ലേ? മരണക്കളി എന്ന് പറഞ്ഞ മരണക്കളിയാണ് അപ്പൊ പൊന്നാണി. അപ്പൊ ഏകദേശം നമ്മള് ടാക്സി സ്റ്റാൻഡ് അല്ലേ? ടാക്സി സ്റ്റാൻഡ് അവിടെ നമ്മള് സിഗ്നലിന്ന് പോകുന്നിട്ടാ. സിഗ്നലിങ്ങനെ പോകുന്ന നമ്മള് തൃശ്ശൂരോട്ട് ഇങ്ങോട്ട് കേറി. അതെ, ഇവിടെ നമ്മക്ക് പല വണ്ടികളാ. എവിടെ വരെ എന്തൊക്കെ ആയി എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ല നമ്മക്ക്. ഏകദേശം അടുത്ത സൈഡിൽ കുറച്ച് മരങ്ങളൊക്കെ ഒന്ന് വെട്ടിയിട്ടുണ്ട്. വെട്ടിയിട്ട് പോയിട്ടുണ്ട്. ഇടത്തെ സൈഡിൽ നമ്മളെ വിക്രസം വന്ന് കാണ്ട് ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചേക്കണേ. എങ്ങനെയാ പറഞ്ഞാലേ, പടം തുടങ്ങിയിട്ടില്ല. മതി, എഴുതി കാണിച്ചാ മതി. നമുക്ക് പ്രതീക്ഷ ഉണ്ടല്ലോ പടം തുടങ്ങുന്നുള്ള. ഇപ്പൊ വറ്റ സൈഡിലായാലും ഈ ഭാഗമായാലും ഇപ്പൊ കണ്ടാ തന്നെ അറിഞ്ഞൂടാ. ഇപ്പൊ ഈ ഭാഗം നോക്ക, നന്നായിട്ട് എഴുതി കാണിച്ചു പോയിട്ടുണ്ടല്ലോ. അതാ, പക്ഷെ ഇവിടൊക്കെ ഇപ്പൊ തന്നെ എന്താ പറയാ, ചളി പിളി അവസ്ഥയിലേക്കല്ല. അങ്ങനത്തെ സൈറ്റാണ്, അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ബൽക്കെ ഇങ്ങനെയാണെങ്കിൽ മയത്താകുമ്പോ തീരെ പണിയെടുക്കൂലല്ലോ. ഈ ഭാഗം നടക്കൂല. പോയി നോക്കല്ല. ആ, നമ്മളിതാ എപ്പോഴും ചൂണ്ടിട്ടലൊക്കെ തുടങ്ങി. അവർ വൺ സൈഡില് അങ്ങനെയുണ്ടോ? വേനൽക്കാലം റെഡി ആയിട്ടുള്ള ബംഗാളികളാണ്. ബംഗാളികള് ഞാന് താളത്തെ പിടിച്ച വരാൻ മതിയോ? ഒരു നൂറ് കോടി ആയാലും തിന്നാൻ കിട്ടിയാ മതി. ആ, അക്കാലത്തിന് എന്തെങ്കിലും കിട്ടിയാ മതി അല്ലേ. ഇപ്പൊ നമ്മളവിടെ നിന്ന് കുറച്ചിങ്ങനെ പോകുന്നേ. ഏതായാലും വലിയ കുഴപ്പമില്ല. എന്ത് ഇതിയം വെജിറ്റബിൾ ജംഗ്ഷൻ പൊന്നാണി. നമ്മുടെ ഈ വീടിന്റെ ഈ വലിയ വീടിന്റെ ഫ്രണ്ടേജൊക്കെ ഒന്ന് പൊളിച്ച് കഴിഞ്ഞ പ്രാവശ്യം മതിലൊക്കെ. അപ്പൊ അവരെ അവരെ സമ്പത്തിൽ അവരും മതിൽ അവരതിൽ നിർത്തിയിട്ടുണ്ട്. അപ്പൊ റോഡ് അമ്മ ഇത്രയും ഭാഗമുള്ളൂ. അവര് ലെവലാക്കുന്നുണ്ട് അവരുടെ സൈഡ്. അവരുടെ സൈഡ് അവര് ലെവലാക്കുന്നുണ്ട്. ഇത്ര ദിവസം നമ്മൾ പൊന്നാണി കടക്കാത്തിന്റെ കാരണം അതാണ്. എന്താ വെച്ചാൽ ഇവിടുന്ന് അത് കൂടുതലല്ല വർക്ക് ഇതിന്റെ അടി നടന്നിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മള് കൊറച്ചുണ്ട് പോകുന്നേക്ക്. ഇതൊരു നമ്മളെ ബൈപ്പാസ് തന്നെയാണ് നമ്മള്. പക്ഷെ വീടിന്റെ പകുതിയൊക്കെ പൊളിച്ചു കൊണ്ടിട്ടുണ്ട്. പോയി പോയി. സംഭവം വിക്രസന്മാരിവിടെ വന്നിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഈ റോഡിന്റെ രൂപങ്ങള് ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അല്ല, ഫ്രീക്കന്മാരുണ്ടല്ലോ പൊന്നാണിയുടെ ഫ്രീക്കന്മാരല്ലേ? എന്തായാലും ഉഷാറാവട്ടെ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. ഏതായാലും ഇവിടെ ശ്രീ കണ്ടംകുളങ്ങര ശ്രീ കണ്ടംകുളങ്ങര ഭഗവതി ക്ഷേത്രം. ഇത് നമ്മൾ അവിടെയും കണ്ടിരുന്നല്ലോ. കാരണം മറ്റേ റോഡില് ബൈപ്പാസ് റോഡില്. അത് ആ ക്ഷേത്രമല്ല, അത് മറ്റു ക്ഷേത്രമല്ല, അത് അപ്പുറത്തല്ല. ഏതായാലും ക്ഷേത്രത്തിന്റെ ഭാഗത്തൊന്നും സംഭവിച്ചില്ല. അതിന് മുന്നേ ഈ സൈഡിലൊക്കെ ചെറുതായിട്ട് ജസ്റ്റ് ഒരു എഴുതി കാണിക്കലേ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മളെ ലാബിള് കെട്ടിയത്. അതെ, നമ്മളെ ടീമിന്റെ വർക്കാണെന്നുള്ള ഒരു സംഭവം നടക്കാൻ വേണ്ടിട്ട് സിഗ്നലൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കുറച്ചാണ് പോയി നോക്കല. വർക്ക് നടക്കുന്നത് അവിടെ നിന്ന് കാണിച്ചു തരാം. അതെ, ഇതെന്താണ് സ്ഥിതി? ഓ, നമ്മള് ഏകദേശം അവിടുന്ന് ഒരു 100-200 മീറ്ററിലേറെ പോകുന്നുണ്ട് മക്കളെ. സംഭവം ഇങ്ങക്ക് ഇതിന്റെ നടുവിൽ ടൂണിട്ടാ പറ്റൂല. അപ്പൊ ഞങ്ങൾ ടൂണിടണമെന്നില്ല. ഞങ്ങളെ ജാതില ഇതിനടിയിലുള്ള സ്ഥിതി. നമ്മളാ പാലം ഓർപ്പിടിച്ച് എത്താനായിട്ട്. അതെ, നമ്മളെ എത്താനായില്ലേ?
ഇതന്നെ നമ്മളെ എഴുതിക്കാട്ടിലായിട്ട് നമ്മളെ വിക്രസ മാത്രം രണ്ട് സൈഡിൽ ഒന്ന് വന്നു പോയിട്ടുണ്ട്. പക്ഷെ മരങ്ങളൊക്കെ വെട്ടിക്കണു ബാവാ, അതിന് വലിയ കിട്ടലാണ്. എന്തായാലും ഫൗണ്ടേഷനുള്ള തയ്യാറെടുപ്പ് ആയിട്ടുണ്ട്. പൊന്നാനി പോലീസ് ആയിട്ട് വിളിക്കും. ഇതെന്താണ് ഉറുമ്പു നഗർ അല്ല, ഉറുമ്പു നഗർ. അപ്പൊ ഉറുമ്പു നഗർ എത്തി. മറ്റേ ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്നുള്ള പടം പെട്ടെന്ന് ഓർമ്മ വന്നെ. പിന്നെ പുന്നക്കൽ ഭഗവതി ക്ഷേത്രം, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടല്ലോ രണ്ട് സൈഡില്. ഉറങ്ങാട്ട് റോഡ്, ഈ ചെറിയ റോഡാവില്ല വലത്തെ സൈഡിലുള്ള, ഇടത്തെ സൈഡിലുള്ള. അപ്പൊ ഗുരുവായൂർ നേരെ പോണം. അപ്പൊ നമ്മള് റോഡ് ഇങ്ങനെ പോണത് എടപ്പാള് വഴി അങ്ങനെ അല്ല, നമ്മളെ വഴി പൊന്നാനി ഇങ്ങനെ കടന്നു പോയിട്ടില്ല. നമ്മൾ കുറച്ചുനാട് പോയേക്കാം, പോയേക്കല. അങ്ങനെ നമ്മൾ മേൽ പറഞ്ഞ പാലത്തിന്റെ അടുത്ത് അടിയിൽ പോണം, മേലെ കൂടെ പോണം. നമ്മളോ നമ്മള് ശരിക്കും എങ്ങനെ പോക്ക്? മേലെ കൂടെ പോയാലും അടിയിൽ കൂടെ പോകാനൊക്കെ ഓക്കേണി. മേലെ കൂടെ പോവാം, അവിടെ വേറെ റോഡുണ്ടല്ലോ. അത് പൊന്നാനിക്ക് താഴത്ത് കൂടി ഇങ്ങനെ അണ്ടർപാസ് കൂടി കിടക്കണത് പൊന്നാനി. പിന്നെ മറ്റേ കൊടുക്കണ കൊല്ലമ്പടിയാ, കൊല്ലമ്പടി ബസ് എടുക്കല. കൊല്ലമ്പടി പൊന്നാനി ഒക്കെ അടിയിൽ കൂടെ അണ്ടർപാസ്. സംഭവം ഉഷാറാണ്. എന്താ പാലല്ല, വേറെ വൈബാണ് പാലം. ഒരു ഒന്നൊന്നര വൈബാണ് ഇതിന്റെ അടികൂടി അണ്ടർപാസ്. നമ്മളെ സർവീസ് റോഡാണ് റോഡ്. ഇപ്പൊ കാനറിൽ പറമ്പാലുള്ള റോഡാവും ഇതിന്റെ പുറത്തുള്ളത്. വിക്കർസിന് ക്രെയിൻ അടക്കണ്ടല്ലോ. നമ്മളേ തിരൂർ റോഡിലേക്ക് ഇങ്ങനെ കേറും നമ്മള് വമ്മാല് പിടിക്കുന്നേ. ഓക്കെ, ഇതേ മാർക്ക് വന്ന് കേറുന്നില്ല ഒരു സംഭവം. അവിടെ ഒരു കോണിന്റെ ഒരു വെറൈറ്റി വീടുണ്ടാക്കണമെന്ന് പറയാം. അടിപൊളി വടവേറെ ആകെ കുടിയിട്ടുണ്ടാവും. വടവേറെ നെട്ടങ്ങാറായിട്ടുണ്ടാവും. അപ്പൊ കനോലി കനാൽ പാലം. അപ്പൊ കനോലി കനാൽ പാലത്തിനാണ് നമ്മളിപ്പൊ കേറിയിട്ടുള്ളത്. പക്ഷേ നല്ല ഉഷാറായിട്ട് ഈ ഫുട്പാത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതൊക്കെ സെറ്റ് ചെയ്ത് രണ്ട് സൈഡില് യാത്രക്കാർക്ക് സംഭവം. നമ്മളിതിന്റെ അപ്പുറത്ത് കണക്ക് കടന്നു നോക്കാം, എന്താ പാടം നോക്കാം. എന്താ അറിയില്ല അവസ്ഥകൾ അപ്പുറത്ത് കാണിച്ചറങ്ങി. വേറെ കുറെ നമ്മള് പാലിറങ്ങി, പാലിറങ്ങിട്ട് വല്ലതും കണ്ട. ഞാനിപ്പൊ അതിനിടെ തപ്പിക്കൊണ്ടിരിക്കണേ, ഒന്നും കണ്ടില്ല. ഇപ്പൊ നമ്മള് മലപ്പുറം ജില്ല വിട്ടാ. ഇല്ല, ജില്ല വിട്ടിട്ടില്ല. ഇല്ല, ഞാൻ അതും ശ്രദ്ധിക്കണ്ടേ. ശ്രദ്ധിക്കണോ. നല്ലൊരു ജംഗ്ഷൻ വരണുണ്ടല്ലോ. ജംഗ്ഷൻ അല്ലേ, അപ്പൊ അതും നോക്കണേ. എല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ. അതുമാണോ പറഞ്ഞേക്കും വേണ്ടേ പോലീസ്. അതാറേ അത് നോക്കി വണ്ടിന്റെ തിരക്കണ നമ്പർ എടുക്കണ്ടേ. അപ്പൊ അമ്മ പൊന്നാനി പാലം കണ്ട് ഇറങ്ങി വന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ ആ സിഗ്നലിന്റെ അവിടുന്ന് ഒന്നും കാണില്ല കേട്ടോ. പ്ലെയിൻ ആയിട്ട് കിടക്കുക. നമ്മളെ വെള്ളു പറമ്പ് അങ്ങാടിനെ കൊണ്ട് അറിഞ്ഞില്ലേ. ഒരു ഐഡിയും കിട്ടണില്ല. ഏതായാലും പോയൊക്കെ ഇൻഡോടെ ഉണ്ടാവുന്ന കൊച്ചാണ്ട് പോകുന്ന പൊന്നാനി പോലീസ് സ്റ്റേഷന്റെ അടുത്തില്ല. അപ്പോഴാണ് നമ്മളെ മുത്തുമണികളെ കണ്ടത്. അതാരെ കേരളാറിന്റെ ടീമും പിന്നെ നമ്മളെ പൊന്നാനി സർവന്റ് ആൾക്കാരും. സർവന്റ് ആൾക്കാരും ഇതേ സർവന്റ് നമ്മളെ പൊന്നാനി കെഎൻആർ കൺസ്ട്രക്ഷന്റെ മെയിൻ ആൾക്കാര്. മെയിൻ ആൾക്കാര് പിന്നെ നമ്മളെ സർവന്റ് ആൾക്കാര് പൊന്നാനിന്റെ. അപ്പൊ അവരോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ ഇവിടുന്ന് അങ്ങോട്ട്. നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്ന് പറഞ്ഞാൽ ആ ലാസ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് വന്നുകൊണ്ടിരിക്കണല്ലോ. അപ്പൊ ഇവിടെ അളവില് ചെറിയ സംശയവും കാര്യങ്ങളും ചെക്കിങ്ങില് അളവ് കമ്മി ഉണ്ടെന്നുള്ള രീതി വന്നപ്പോളെ അതാ അളക്കലേ ആ സൈഡില് നമ്മളെ പൊന്നാനിന്റെ സർവന്റ് ആൾക്കാരുണ്ടാവില്ലേ. അതെ, അപ്പൊ ഇവിടെ ചെക്കിങ്ങിലാണ് മൊത്തം. ചെക്കിങ്ങിലാണ്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് കൂടുതൽ വർക്കുകൾ നടന്നിട്ടില്ല. അതിർത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ നടക്കാത്തോണ്ട് നമ്മൾ ഇവിടെ നിന്നാണ്ട് പോണില്ല. എന്താ വെറുതെ പോയിട്ട് റോഡിന്റെ അടുത്തിട്ട് കാര്യമില്ലല്ലോ. വർക്ക് നടക്കണ കാണിക്കണ്ടേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തത് വെറുതെ. അപ്പൊ നമ്മള് പൊന്നാനി വിട്ടു പോവാത്തല്ല സംഭവം, വർക്ക് നടക്കാത്തോണ്ട് നമ്മള് വരാത്താണ് അല്ലേ. അപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷന്റെ ആ ഭാഗത്താണ് നിൽക്കുന്നത്. ഈ ബസിന്റെ നേരെ വേക്ക് പോലീസ് സ്റ്റേഷന്റെ ബോർഡുണ്ട്. ബോർഡുണ്ട്. പിന്നെ നമ്മൾ വല്ലാതെ വെളിച്ചത്ത് കണ്ട് പോകാത്ത നമ്മളെ വണ്ടി ഇങ്ങനൊക്കെ സീനായ കുഴപ്പം. ഇനിയിപ്പോ അമ്മക്ക് പണി ബസ്സിൽ തന്നെ കിട്ടുക എന്നുള്ള പേടിച്ചിട്ട് നമ്മള് സൈഡാക്കി ഇട്ടാണ് ഇപ്പൊ സംസാരിക്കണേ. നല്ല കാര്യം.
അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മള് ഈ പൊന്നാണി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. എന്താ വെച്ചാല് ഇവിടെ അങ്ങോട്ട് ഇതേ അവസ്ഥയാണ്, കണ്ടില്ലങ്ങള്, ഇതേമാതിരി മരം അവിടെ ഇവിടെ മുറിച്ചിട്ട് പോയിക്കണെന്നുള്ളു. വേറെ ഒരു പുരോഗതിയും ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഇവിടെ അളവും കാര്യത്തിലൊക്കെ സംശയങ്ങളാണ്. അപ്പൊ വീണ്ടും അളന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വർക്കാണ്. അപ്പൊ അവരോട് ചോദിച്ചപ്പോ അതന്നെ പറഞ്ഞു, നമ്മളെ ലാസ്റ്റ് നീണ്ടു വന്നിട്ട് ഈ എൻഡിക്ക് മലപ്പുറം ജില്ലയുടെ എൻഡിക്ക് വരുമ്പോളേ അവിടുന്ന് പണി തറഞ്ഞു വന്നു കണ്ടിങ്ങനെ എൻഡിക്ക് വന്നുകൊണ്ടിരിക്കുള്ളൂ. അങ്ങനെയല്ലേ? അപ്പൊ അതാ കാരണം അപ്പുറത്ത് നടക്കുന്ന കൺസ്ട്രക്ഷൻ ടീമിന്റെ അവിടുന്ന് നീണ്ടാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാണ് പോണെ, വെറുതെ പെട്രോൾ കത്തിക്കാന്നല്ലേ? ഒരു കാര്യമില്ല, ഒരു കത്തിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ? തൽക്കാലം ഇപ്പൊ സമാധാനത്തിന് വേണമെങ്കിൽ ഇവിടെ ഒരു മതില് പൊളിച്ചിട്ടാണ്, അതൊന്ന് കണ്ടോളി. അല്ല അപ്പൊ എന്താ പറയാ, അല്ല ഇവിടെ എങ്ങനെയാണ്, ഒരു ഒരു പൊളിയും കാര്യം ഒന്നും നടന്നില്ല. ഇപ്പൊ ആ പൊന്നാണി സിഗ്നൽ കണ്ടപ്പോ വിചാരിച്ച് പൊന്നാണി സിഗ്നലിന്റെ ഭാഗം മാത്രം നല്ല ഉഷാറായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അവിടെ പൊളി നടന്നുകൊണ്ടിരിക്കുന്നു, പൊളി നടന്നുകൊണ്ടുണ്ട്. പക്ഷെ നമ്മളിവിടുത്തെ കുറെ മരങ്ങളും കാര്യങ്ങളും ഒന്ന് വെട്ടിട്ടുണ്ട്, ചീനിയൊക്കെ. ഏതായാലും ഒന്ന് ചടക്കേണ്ട മുത്തുമണികളെ, എന്തായാലും ഈ ഭാഗത്തുള്ള ആൾക്കാരോട് ഒന്ന് ക്ഷമ വെച്ചാൽ ഞങ്ങൾ വീണ്ടും വരും, വീണ്ടും വരും തീർച്ചയായിട്ടും. ഓക്കെ, എന്നാ ശരി. അപ്പൊ അതിന്റെ ആൾക്കാരൊക്കെ ഇതൊക്കെയാണ്. അപ്പൊ നമ്മള് ബുദ്ധിമുട്ടാക്കണില്ല, നമ്മൾ ഇവിടെ എന്റെ പേണ് ബൈ.